ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിൽ നടക്കാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയേറെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഞാൻ ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ തവണ വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിനോടുകൂടെ ആൻസർ ചെയ്യാനും ശ്രമിക്കുമല്ലോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഗാന്ധിനഗർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഗാന്ധിനഗർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഓപ്ഷൻ സി മുംബൈ ആണ് ഓപ്ഷൻ സി മുംബൈ മുംബൈയാണ് ഗാന്ധിനഗർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏത് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഓപ്ഷൻ ഡി മെഗ്നീഷ്യമാണ് ഓപ്ഷൻ ഡി മെഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം മുട്ടയുടെ വെള്ളക്കരുവിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ മുട്ടയുടെ വെള്ളക്കരുവിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ആൽബുമീനാണ് ഓപ്ഷൻ ബി ആൽബുമീനാണ് മുട്ടയുടെ വെള്ളക്കരുവിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിലവിൽ വന്ന സംഘടനകളും സ്ഥാപകരുടെ പേരുവിവരങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുകയാണ് അതായത് സ്ഥാപനങ്ങളിൽ സംഘടന സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആദ്യ കാലഘട്ടത്തിൽ നിലവിൽ വന്ന സംഘടനകളുടെയും സ്ഥാപകരുടെയും പേരുവിവരങ്ങൾ ചേരുമ്പടി ചേർക്കാനാണ് പറയുന്നത് അപ്പോൾ ഓപ്ഷനുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ് വന്ന സംഘടന സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആരാണ് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ മേരി കാർപ്പണ്ടയനാണ് മേരി കാർപ്പൻഡൈനാണ് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ സൊസൈറ്റി ആനന്ദ് മോഹൻ ബോസ് ആണ് ആനന്ദ് മോഹൻ ബോസ് ആണ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് അപ്പോൾ ഇതിൽ അടിയിൽ കൊടുത്തിട്ടുള്ള ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ എ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഓപ്ഷൻ എ ആണ് നാലാമത്തെ ചോദ്യത്തിന് ശരിയായ ഓപ്ഷൻ നമുക്കിനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം യു എൻ പൊതുസഭയിൽ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് എന്നിവരുടെ കാലാവധി എത്ര വർഷമാണ് യു എൻ പൊതുസഭയിൽ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് എന്നിവരുടെ കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് ഒരു വർഷമാണ് യു എൻ പൊതുസഭയിൽ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് തുടങ്ങിയവരുടെ കാലാവധി വൈ റ്റു കെ എന്നറിയപ്പെടുന്നത് എന്താണ് വൈ ടു കെ എന്നറിയപ്പെടുന്നത് എന്താണ് വൈ റ്റു കെ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കമ്പ്യൂട്ടർ വൈറസുകളാണ് കമ്പ്യൂട്ടർ വൈറസുകളാണ് വൈ ടു കെ എന്ന് അറിയപ്പെടുന്നത് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ഓപ്ഷൻ എ ട്വൻറ്റി വൺ എ ആണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഇരുപത്തൊന്ന് എ ആണ് രണ്ട് ബാങ്ക് അക്ക അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള സംവിധാനമാണ് ഡാഷ് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള സംവിധാനമാണ് ഓപ്ഷൻ സി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേയ്സ് ആണ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം മൊബൈൽ പ്ലാറ്റ്ഫോം ഒമ്പതാമത്തെ ചോദ്യം ഐ വുഡ് നോട്ട് വൺ ഹീസ് ഷിഫ്റ്റ് ഹി ഹാസ് ടു വെയ്ക്ക് അപ്പ് ഡാഷ് ത്രീ എ എം എവറി ഡേ ഇവിടെ കറക്റ്റ് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ആൻസർ വരുന്നത് ത്രീ എ എമ്മിനുള്ള പ്രിപ്പോസിഷൻ ടൈമിന് മുമ്പ് അറ്റാണ് അറ്റ് ത്രീ എ എം ആണ് റീഡ് ബിറ്റ്വീൻ ലൈൻ എന്നതിൻ്റെ ശരിയായ ആശയമാണ് അതായത് റീഡ് ബിറ്റ്വീൻ ലൈൻ എന്ന ഫ്രെയ്സിൻ്റെ ശരിയായ ആശയം വരുന്നത് പ്രകടമായി പറയാത്ത അർത്ഥം വായിച്ചെടുക്കുന്നതിനാണ് റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ താങ്ക് യു